നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തന്നെ ലോകത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, റഷ്യയും ഉക്രൈനും തമ്മിൽ. മാസങ്ങളായി അത് നടക്കാൻ തുടങ്ങിയിട്ട് ഈ ഉടനെയെങ്ങും അടുത്ത കാലത്തെങ്ങും അത് തീരുമെന്ന് പ്രതീക്ഷയുമില്ല ലോകത്തിന്. ആ അവസരത്തിൽ തന്നെ ഇതായിപ്പോൾ മറ്റൊരു യുദ്ധഭീഷണി കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണ അത് അറബ് മേഖലയിൽ നിന്നാണ്. സൗദി അറേബ്യനെ ഇറാൻ ആക്രമിക്കാൻ പോകുന്നു എന്നാണ് ചില അന്തർദേശീയ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വിവരം സൗദി അറേബ്യ തന്നെയാണ് അമേരിക്കയിലുള്ള ഒഫീഷ്യൽസിനെ അറിയിച്ചിരിക്കുന്നത്. ഒരു മാധ്യമം അൽജസീറ നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്: സൗദി ടെല്ലസ് ദാറ്റ് ഇറാൻ മേ അറ്റാക്ക് ദി കിങ്ഡം ഒഫീഷ്യൽസ് എന്നുള്ള ഹെഡിങ്ങിലാണ് അവരത് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു മാധ്യമം കൊടുത്തിരിക്കുന്നത് ഇറാൻ ടു അറ്റാക്ക് സൗദി അറേബ്യ വിത്തിൻ 48 hours ക്വസ്റ്റ്യൻ മാർക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നിരവധി മാധ്യമങ്ങളാണ് ഇതേപോലെ തന്നെ പെൻറ്റഗണിൻ്റെ ഒഫീഷ്യൽസ് അവർ ഔദ്യോഗികമായിട്ട് തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽസ് സൗദി ടെല്ലസ് അതായത് ഒഫീഷ്യൽസ് പറയുന്നതായിട്ട് സൗദി ടെല്ലസ് ദാറ്റ് ഇറാൻ മേ അറ്റാക്ക് ദി കിങ്ഡം. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഇറാൻ ഇങ്ങനെ സൗദിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് എന്ന ചോദ്യം പലയിടത്തുനിന്നും വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ സൗദി അരാംകോയിലും മറ്റുമൊക്കെ ഇറാനിൽ നിന്ന് ചില ഡ്രോണും മറ്റും ഡ്രോൺ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പും ദിവസങ്ങളോളം അവരുടെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് കത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹൂദികളുടെയോ അല്ലെങ്കിൽ ഷിയ വംശജരുടെ ആക്രമണം ഈ സൗദിക്ക് നേരെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെയല്ല, ആ ഭരണകൂടം തന്നെ അതായത് ഇറാൻ തന്നെ സൗദിയെ ആക്രമിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ സമയത്ത് ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രക്ഷോഭം അവരുടെ ഭരണകൂടത്തിൻ്റെ ഒന്നും കയ്യിൽ നിൽക്കാത്ത തരത്തിൽ വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. അതായത് അവിടുത്തെ ഒരു 22-കാരി മാഷ അമ്നി എന്ന ഒരു യുവതി, ആ യുവതി ധരിച്ചിരുന്ന തട്ടം ഹിജാബ് കുറച്ച് മാറുകയും മുടിയൊക്കെ കാണുന്നു എന്ന കാരണത്താൽ അവിടുത്തെ പോലീസ് പിടിച്ചുകൊണ്ടുപോവുകയും പിന്നീട് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയുണ്ടായി ഈ യുവതി. അതിനുശേഷം യുവതികൾ തെരുവിലിറങ്ങുകയും ഇതിനെതിരെ പ്രതികരിക്കുകയും ഹിജാബിനെതിരെ തന്നെ പ്രതികരിക്കുകയും ഉണ്ടായി. പിന്നീട് ഓരോ ദിവസവും ഈ പ്രതിഷേധത്തിൻ്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. മുടി മുറിച്ചെറിയുന്നത് കണ്ടു, പിന്നെ അതിനുശേഷം ടോപ്പ്ലെസ് ആയിട്ട് നടക്കുന്ന യുവതികളെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പടി കൂടി കടന്നിട്ട് അവിടെയുള്ള മത പുരോഹിതരെ തന്നെ കൈവെക്കുന്ന രീതിയിൽ അവിടുത്തെ യുവാക്കൾ മാറുന്ന ഇതും കണ്ട്, ഇതിനകം തന്നെ വെടിവെപ്പ് നടന്നിട്ട് കൃത്യമായിട്ടുള്ള എണ്ണം ഒരു മാധ്യമങ്ങളും പറയുന്നില്ല എങ്കിലും 100 കണക്കിന് ആളുകൾ അവിടെ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യകാലത്തിൽ ഇത് ആദ്യ തുടക്ക സമയത്ത് ഇത് അവിടുത്തെ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു സമരമല്ല എന്ന തരത്തിലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഭരണകൂടത്തിനെ പോലും മറിച്ചിടാൻ തക്ക രീതിയിൽ ആ സമരം വ്യാപിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ ഇറാന് ഇപ്പോൾ മറ്റെന്തെങ്കിലും കാണിക്കേണ്ടത് ആവശ്യമാണ്. മുൻപ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സൗദി അറേബ്യ സുന്നികളുടെയാണ് എങ്കിൽ ഇറാൻ അവിടെ ഷിയ ഭരണകൂടമാണ്. ഇവർ പണ്ട് തൊട്ടേ എന്താ പറയുക, ശത്രുതാ മനോഭാവത്തോടെ തന്നെ കാണുന്ന ആളുകളാണ്. അങ്ങനെ ഈ ഷിയക്കാർ നടത്തിയിട്ടുള്ള നാർക്കോട്ടി ജിഹാദിനെ പറ്റിയുമൊക്കെ സൗദി അറേബ്യ 2018 തന്നെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള ടി വിയിൽ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ട് കൊടുക്കുക. അത് ലെബനോൺ രാജ്യത്തെയാണ്, അവിടുത്തെ ഹിസ്ബുള്ളയും മറ്റുമൊക്കെ. അങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ മുൻപേ തന്നെ ചിരവൈരികളായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ് ഷിയയും സുന്നിയും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേരത്തെ തന്നെ ചെറിയ രീതിയിൽ ഒരസലം ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഇറാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം വലുതാണ്. ആഭ്യന്തരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വലുതാണ്. അവിടെ അവരുടെ ഭരണകൂടത്തിനോ അവിടുത്തെ പോലീസിനോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ജനവികാരം അവർക്കെതിരായിട്ട് വരികയാണ്. അപ്പോൾ ഇവരെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് മാറി മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുപക്ഷെ സൗദിയെ ആക്രമിക്കുന്ന ആ ഒരു അതിസാഹസം കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും സൗദിയെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക അതിൽ ഇടപെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അമേരിക്ക ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ആ മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഞങ്ങൾ ആവുന്നത് ശ്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സൗദിയെ സംരക്ഷിക്കുന്നത് സൗദിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം മെക്കയും മദീനയും അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം മിസൈൽ പ്രതിരോധ സംവിധാനമടക്കമുള്ള അത്യാധുനിക ആയുധ സംവിധാനമെല്ലാം ഒരുക്കിയിരിക്കുന്നത് അമേരിക്ക തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഇതിൽ ഇടപെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒരു സൈഡിൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു മേഖലയിൽ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു മേഖലയിൽ മറ്റൊരു യുദ്ധവും കൂടെ വരുന്നത് തീർച്ചയായിട്ടും മാനവരാശിക്ക് അത്ര നല്ലതൊന്നുമല്ല എന്നേ
തൽക്കാലം പറയുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷേ ഇതൊരു ഭീഷണിയായിട്ട് അതങ്ങ് മാറിപ്പോയേക്കാം. പക്ഷേ ഇറാനിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഈ അന്താരാഷ്ട്ര വാർത്തകൾക്കിടയ്ക്ക് ഇവിടെ ശരിക്കും വാർത്താപ്രാധാന്യം കിട്ടേണ്ട ഒരു സംഭവം ഇവിടെ കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി 10-18 ദിവസം ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും വാശിക്ക് പുട്ടിന് പീര എന്ന പോലെ തന്നെ ഓരോ 15 മിനിറ്റ് ഇടവിട്ടും ഭാരത് ജോഡോയുടെ യാത്രയുടെ വിവരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾക്ക് അതൊന്നും ഒരു വാർത്തയെ അല്ലാതായിരിക്കുന്നു. ഒന്നാമതേ അവർക്ക് ശ്വാസം വിടാൻ പോലും സമയമില്ല എന്നത് സത്യം. കാരണം ഇങ്ങനെ വിവാദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നരബലി, പിന്നെ കണ്ണൂരിൽ വീട്ടിൽ കയറി ചുറ്റിയൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ട് കഴുത്ത് മുറിച്ച കാമുകൻ്റെ സംഭവം, പിന്നീട് ഏറ്റവും ഒടുവിലായിട്ട് പാറശാലയിലെ കഷായം ഗ്രീഷ്മയുടെ, അങ്ങനെ നിരവധി. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ ഡ്രൈവറെ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയതിനും ഒരു വീട്ടിൽ കടന്നു കയറിയതിൻ്റെ പേരിൽ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് തന്നെ ശ്വാസം വിടാൻ സമയമില്ലാതിരിക്കുമ്പോൾ അവർക്ക് ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കാണാൻ, രാഹുൽ ഗാന്ധിയുടെ ഓട്ടവും ചാട്ടവും ഒക്കെ കാണാൻ നേരമുണ്ടോ? എന്തായാലും നമ്മൾ കാണിക്കാം. ഇവിടെ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ വടക്കേന്ത്യയിൽ ചെന്നിട്ട് കുട്ടികളുടെ കൂടെ ഓടുന്നു, എന്താ പറയുക, താളം പിടിക്കുന്നു, പാട്ടുപാടുന്നു, ചില യുവതികളുമായിട്ട് കൈകോർത്ത് നടക്കുന്നു, അങ്ങനെ നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്കെങ്കിലും ഇത് കാണിക്കണ്ടേ? അതിനാണ് കാണിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.